ജാസ്മിൻ പൊട്ടിക്കരയാണ്. ഒരു ഭ്രാന്തിയെ പോലെ അലറി വിളിച്ചാണ് ജാസ്മിൻ പൊട്ടിക്കരയുന്നത്. അടുത്ത് വന്ന് എല്ലാവരും വന്ന് നോക്കുന്ന സമയത്ത് എല്ലാവരും മാറിപ്പോ, എന്റെ അടുത്തേക്ക് ഒരാൾ പോലും വരരുത്, നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമായില്ലേ, നിങ്ങൾ എല്ലാവരും കൂടി എന്റെ ലൈഫ് ഇങ്ങനെയാക്കിയപ്പോ നിങ്ങൾക്ക് സമാധാനമായില്ലേ, ഒരാൾ എന്റെ അടുത്തേക്ക് വരരുത്, പോവാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പൊട്ടിക്കരയുന്ന ജാസ്മിനെയാണ് നമുക്ക് ലൈവില് കാണാനായിട്ട് സാധിക്കുന്നത്. അലറി വിളിക്കാണ് ജാസ്മിൻ. ആ സമയത്ത് ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് ജാസ്മിന്റെ അടുത്ത് വരാൻ പറയുന്നുണ്ട്, പക്ഷെ ജാസ്മിൻ പോകുന്നില്ല. അവസാനം ബിഗ് ബോസ് പറഞ്ഞു, അപ്സര ആൻഡ് റസ്മി നിങ്ങൾ രണ്ടുപേരും കൂടി കൊണ്ടുപോയോ എന്ന് പറയുന്നുണ്ട്. അപ്സരയും റസ്മിനും കൂടിയിട്ട് പിന്നീട് കൺഫഷൻ റൂമിലേക്ക് ജാസ്മിനെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് ജാസ്മിൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് ഇനി ഗെയിം കളിക്കാൻ പറ്റില്ല, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് ഇനി ഇവിടെ തുടരണ്ട, എന്നെ കൊണ്ട് ഇനി പറ്റുന്നതല്ല എന്ന് ജാസ്മിൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അപ്സര ബിഗ് ബോസിനോട് ആവശ്യപ്പെടുന്നുണ്ട്, അവൾക്ക് ഇവിടെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഇവിടെ എല്ലാവരും ഉള്ളതാണ് ഇപ്പൊ ജാസ്മിന്റെ പ്രശ്നം, അവൾക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കാനും ഒറ്റയ്ക്ക് സ്പേസ് കണ്ടെത്താനും സാധിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഒരു ദിവസം ഇവളെ ഇവിടെ നിന്ന് മാറ്റി നിർത്താൻ പറ്റുമോ ബിഗ് ബോസെ എന്ന് അവിടെ അപ്സര ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ബിഗ് ബോസ് പറയുന്നത് അത് ആലോചിക്കണം, എന്നിട്ട് പറയാമെന്നുള്ളതാണ്. എന്തായാലും ജാസ്മിൻ കൈവിട്ടു പോയ പോലെയാണ് ജാസ്മിന്റെ അവിടുത്തെ ഇപ്പോഴത്തെ കരച്ചിലും ലഹളയും. ഞങ്ങളിപ്പോൾ കരയുന്നത് പോലും മറ്റുള്ളവർക്ക് നാടകമായിട്ട് മാത്രമാണ് തോന്നുന്നത്, ആർക്കും ഇതൊരു റിയൽ ആയിട്ടുള്ള കാര്യമാണെന്ന് തോന്നില്ല. ഇപ്പോൾ ഞാൻ കരയുന്നത് പോലും അവൾ അവിടെ നാടകം നടത്തുന്ന എന്നെ മറ്റുള്ളവർ പറയൂ എന്നൊക്കെയാണ് ജാസ്മിൻ അവിടെ പറഞ്ഞുകൊണ്ട് കരയുന്നത്. എന്തായാലും ജാസ്മിന്റെ കൺട്രോൾ പോയിട്ട് അവിടെ ഇരിക്കുകയാണ്. പക്ഷെ ജാസ്മിൻ ഇത്രയൊക്കെ അലറി വിളിച്ചിട്ടും കരഞ്ഞിട്ടും അവിടെ ഗബ്രി ഒരു അനക്കവും ഇല്ലാതെ ഗബ്രി അവിടെ ഇരിക്കുന്നുണ്ട്. ഗബ്രിയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരുന്നത് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ബിഗ് ബോസ് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു റിയാക്ഷനും ഇല്ലാതെ അവിടെ ജാസ്മിന്റെ അടുത്തേക്ക് ചെല്ലുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ അവിടെ വേർപ്പെട്ട് ഒരു എന്താ പറയുക ഒരു വികാരമില്ലാതെ ഒരു ഇങ്ങനെ ഇരിക്കുന്ന ഗബ്രിയെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. എന്തായാലും ബിഗ് ബോസ് ഇവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. രണ്ടുപേരും വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇരുന്ന് കരയുന്നത്.